പിന്നെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് നിനക്ക് നാണം ഇല്ലെന്നാണ്. അസ്സലാമലൈക്കും, നമ്മുടെ പുതിയ വീടിലോട്ട് എല്ലാ മണിത്തോൾക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഇന്നലെ ഒരു ക്യു എൻ എ എന്നിട്ടൊരു ഇതിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ കേട്ടോ. ഇവിടെ ഫോട്ടോ, അമ്മേൻ്റെ ഫോട്ടോ, എൻ്റെ ഫോട്ടോ അവിടെ വെച്ചിട്ട് നിങ്ങൾ ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ട്. അപ്പോൾ 193 ചോദ്യങ്ങൾ വന്നിരിക്കുന്നു. 193 ചോദ്യങ്ങൾ, അതിനൊക്കെ ഉത്തരം പറയണം. അപ്പോൾ പറയൂലേ, കുറ്റിയുള്ളതൊക്കെ പറയട്ടോ. കുറ്റിയറിയോ, കുറ്റിയറ എന്താ അറിയോ, പൈസറിന്റെ കുറ്റിയല്ല, മലപ്പുറം ഭാഷയാണ്. ഉമ്മ മലപ്പുറത്താണല്ലോ ജനിച്ചിരിക്കണത്. നോക്കി അത് പിന്നെ പറയാം, ഇത് ബ്ലോഗ് പിന്നാക്കി പറയാം. അപ്പൊ എന്തായാലും 193 ചോദ്യങ്ങളില് പിന്നെ കുറച്ചൊക്കെ എല്ലാതും ഏകദേശം ഒരേ മാതിരിയായിട്ട് വന്നിട്ടില്ല കേട്ടോ. അതാ അപ്പൊ നമ്മള് നല്ല നല്ല ചോദ്യങ്ങൾക്ക് ആൻസർ പറയാം. ഓക്കെ, ഒന്ന് തന്നെ പിന്നെയും പിന്നെയും വന്ന എന്തായാലും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യം ജിൻസിയുടെ എഡ്യൂക്കേഷൻ പെട്ടെന്ന് പെട്ടെന്ന് പറയാം. ജിൻസി അല്ല, പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിംഗിന്റെ ഒരു കോഴ്സ് എടുത്ത് നമ്മുടെ, എന്നിട്ടാണ് ഈ മറ്റേ മിംസ് ഹോസ്പിറ്റലില് കുറച്ച് മാസങ്ങൾ അവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ അവളത്. രണ്ടു പേരും കൂടി ഒരു ആൽബം ഇറക്കും. ആ അതായത് ഈ ജിൻസിന്റെ എഡ്യൂക്കേഷൻ ചോദിച്ചിരിക്കുന്നത് ഫർസാന കേട്ടോ. ഇനി റെയ്ഹാന, നിങ്ങൾ രണ്ടുപേരും ഒരു ആൽബം ഇറക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് റെയ്ഹാന കേട്ടോ, റെയ്ഹാന റാഷിക്ക്. അപ്പോൾ രണ്ടുപേരും ആൽബം ഇറക്കും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. അത് ഒക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ. അതായത് എന്താ പറയുക, ഇപ്പം ഇങ്ങനെ വീഡിയോ ചെയ്യിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതിലൊരു പാട്ട് കയറ്റി കൊടുക്കുക അത്ര വലിയ പണിയൊന്നും ഇല്ലല്ലോ. അത് തന്നെയാണ് ആൽബം. ഓക്കെ, അതുകൊണ്ട് അതങ്ങനെ ഇൻഷാല്ല. ജിൻസി ഏതുവരെ ഞാൻ പറഞ്ഞില്ല, ഒരു ഒരു ചോദ്യം തന്നെ പിന്നി പിന്നി വരുന്നുണ്ട്. ഓക്കെ, യൂട്യൂബിൽ നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയ വരുമാനം എത്ര? ആക്ച്വലി യൂട്യൂബേഴ്സ് അങ്ങനെ യൂട്യൂബിൻ്റെ വരുമാനം അങ്ങനെ തുറന്ന് പറയലില്ല ആരായാലും. അങ്ങനെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെ എന്തൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് വരുമാനം കാര്യങ്ങളും പറയാറില്ല പൊതുവേ. പിന്നെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ചില സമയത്ത് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്ത് ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ 30, 40, 50, ചിലപ്പോൾ 15,000, ചിലപ്പോൾ 7,000, ചില 8,000. അത് ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കുറവായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ അതിന് ജിൻസിയുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ഉപ്പാനെ ഇനി ഗൾഫിൽ വിടരുത്, പാവം, അത്രക്കും കടങ്ങള് ഉണ്ടോന്ന്. ആ കടങ്ങള് അത്യാവശ്യം ഉണ്ട്, കാരണം കല്യാണം കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കടങ്ങളുണ്ടെന്ന് ആരും അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കടങ്ങളുടെ കൂട്ടങ്ങനെ എത്രയെന്നൊന്നും പറയാത്തത്. നമ്മൾ ഇനി ഒരു മകനിലുള്ളൂ, അപ്പോൾ കല്യാണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാത്ത രീതിയിൽ കല്യാണം നടത്തണമെന്ന്. അപ്പോൾ അൽഹംദുലില്ല, അത് അടിപൊളിയായിട്ട് അങ്ങനെ നടത്തി. അപ്പോൾ പിന്നെ കടങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഉപ്പാക്കൊരു ഭയമുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അങ്ങനെ തന്നെയാണ്. അതായത് ഒരു വട്ടം പോയി കഴിഞ്ഞാൽ പിന്നെ പോയി കൊണ്ടിരിക്കും. ഇത് ലാസ്റ്റ് പോക്കാണ്, ലാസ്റ്റ് പോക്ക് അല്ലേ. ഇപ്പാനോട് കൊറേ പോണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ കേട്ടോ. എന്ത് അപ്പൊ അതങ്ങനെ കേട്ടോ. ഓക്കെ, ജിൻസി ഉമ്മാനെ കണ്ട, ജിൻസി ഉമ്മാനെ കണ്ട ഒരു പാവമാണ്. എങ്ങനെയുണ്ട് ഉമ്മ, ജിൻസി ഒരു പാവമാണ്, എനിക്കും ഇഷ്ടമാണ് ജിൻസിനെ. ഏത് ഉമ്മാനെ എന്ന് വിളി തെളിച്ചു പറഞ്ഞിട്ടില്ല കേട്ടോ. രണ്ടുമ്മയും അടിപൊളിയാണ്, എന്താണ് അഭിപ്രായം? കല്യാണത്തിന് ശേഷം ഉണ്ടായ മാറ്റം രണ്ടുപേർക്കും, നിങ്ങളെ എല്ലാവരെയും ഒരുപാട് ഇഷ്ടം. കല്യാണത്തിന് ശേഷം ഉണ്ടായ മാറ്റം, ഷബാന ഒക്കെ അതിനു മുമ്പ് സിഫില റഫീഖ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. കല്യാണത്തിന് ശേഷം ഉണ്ടായ മാറ്റം മുടി കാണിക്കല് എന്ന് പറഞ്ഞാല്, ഇതിന് മുമ്പ് മുടി കാണിക്കുമായിരുന്നു, എനിക്കറിയാം. പിന്നെ അന്ന് പിന്നെ നമുക്കൊന്നും പറയേണ്ട ഇതില്ലല്ലോ, കാരണം നിക്കാ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ അങ്ങനെ പറയാം, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഷാൾ ഇടണം എന്നൊക്കെ പറയും. എന്ന് വിചാരിച്ചിട്ട് മറ്റേ ഫർദട്ട് മറ്റേ ബുർക്കട്ടിടന്ന് ഒരു മുടി കാണിക്കണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പം എൻ്റെ പെങ്ങളാണെങ്കിലും എല്ലാവരാണെന്നുണ്ടെങ്കിലും
എനിക്ക് ഒറ്റ നിർബന്ധ പ്രകാരം എൻ്റെ ഉമ്മാൻ്റെ ഒറ്റ മുടി കാണരുത് നിൽക്കൊരു ആഗ്രഹമുണ്ട്. ഉമ്മാക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അപ്പൊ അതൊന്നൊരു കാര്യം. ആ എനിക്കുണ്ടായ മാറ്റം, എനിക്കുണ്ടായ മാറ്റം എന്ന് പറയുകയാണെന്നുണ്ടെങ്കില് 10 മണിക്ക് ുള്ളിൽ ഞാൻ വീട്ടിലേക്ക് വരും. ഇത് പുറമേത്തെ ഫുഡ് നല്ല കുറഞ്ഞിരിക്കണം. എപ്പോഴും പുറമേത്തെ ഫുഡ് മൂന്ന് നേരം ചായ അടിച്ച് ഇവിടുന്ന് പോയതാണെങ്കിൽ ഉച്ചക്ക് രാത്രി വൈകുന്നേരം ഒക്കെ. അത് ശരിയാ. ഓക്കെ, അതുണ്ടായിരുന്നു. അത് ചെക്കന്മാരെ അത് ഓൾറെഡി അങ്ങനെ ഉണ്ടാവുമല്ലോ എല്ലാരും. പിന്നെ അതങ്ങനെ ഇപ്പൊ അത് നല്ലൊരു സംഭവമാണ്. കാരണം പുറത്തുനിന്ന് ഫുഡ് അടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രശ്നമുള്ള ഉമ്മാക്കും പ്രശ്നമായിരുന്നു, എല്ലാവർക്കും പ്രശ്നമായിരുന്നു. അപ്പൊ അതങ്ങോട്ട് കുറച്ച് കുറഞ്ഞു കിട്ടും, കുറച്ച് കുറഞ്ഞു കിട്ടിയാണ്. പിന്നെ ഷാന, മാഷാ നിങ്ങളെ വീഡിയോയിൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ജിൻസി വന്നപ്പോഴാണ്. എന്തായാലും നല്ല സന്തോഷത്തോടെ പോകാനുണ്ടാവട്ടെ. അമ്മാനോട് അന്വേഷണം പറയണം. അമ്മാനോട്, അമ്മാനോട് ഷാന എന്ന് പറഞ്ഞ പെണ്ണേ അന്വേഷണം പറഞ്ഞുകൊണു. ഓക്കെ, ജിൻസി താക്ക് ദിൽഷാദ് ഖാൻ്റെ, ദിൽഷാദ് ഖാൻ്റെ ക്യാരക്ടർ എന്താണ്? അതേ ദിൽഷാദ് കാക്ക് ജിൻസി താക്ക് ദിൽഷാദ് ഖാൻ്റെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ എന്താണ്? അതുപോലെ ദിൽഷാദ് കാക്കും അനക്കെന്താണ് ഇന്റെ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ? ദിൽഷാദ് ഫോൺ വിളിച്ച അത്യാവശ്യത്തിന് ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കൂല. അത് ഇഷ്ടപ്പെടാത്ത ക്യാരക്ടർ. പിന്നെ പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം വേണല്ലോ, ദേഷ്യം വന്നില്ല പിടിച്ചേക്കാൻ പറ്റില്ല. പിന്നെ ഫോൺ എടുക്കാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ചിലപ്പോ നമ്മളെ കാറിലോ അല്ലെങ്കിൽ സ്റ്റുഡിയോയിലൊക്കെ ഉണ്ടാവുമ്പോ നമ്മളാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കും ചിലപ്പോ ചില സമയത്ത്. അപ്പൊ നമുക്ക് ഞാൻ മൈൻഡ് ആക്കൂല, സൈലന്റ് ആക്കിയിട്ട് ഫോൺ അപ്പുറത്തു. കാരണം ബിസിനസ്സിന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ചിലപ്പോ സംസാരിക്കുക. പിന്നെ ഫ്രണ്ട്സ് ആരെങ്കിലും സൊഫാനോ ഭാഷ അങ്ങനെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, ഞാൻ അങ്ങനെ ഫോൺ എടുക്കൂല. ആരും ഫോൺ എടുക്കൂല കേട്ടോ, അതങ്ങനെ വീട്ടുകാരെ ഫോൺ എടുക്കൂല. ഇവിടെ മാത്രമല്ല അത് എന്തെങ്കിലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് റെഡി ആക്കാം. അത് കഴിഞ്ഞിട്ട് തല്ലൂടാ. ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ എല്ലാരും വരുമ്പോൾ വിളിച്ചു ഓർപ്പിക്കാണ്ട് നിങ്ങൾക്ക് എന്ത് പറയുന്നത്? പേടിയാ, നിങ്ങളെ പേടിയാ. നിങ്ങൾ രണ്ടാളെയും എസ് എസ് എൽ സി ആൻഡ് പ്ലസ് ടു റിസൾട്ട്. എസ് എസ് എൽ സി രണ്ടാളും, എസ് എൽ സിയും പ്ലസ് ടുവും രണ്ടാളും ഓക്കെയാണ്. അതിന് റിസൾട്ടിന് കുഴപ്പമൊന്നുമില്ല. ജിൻസി എങ്ങനെയുണ്ടോ ഉമ്മയും ദിൽഷാദും പറയുക. ജിൻസി എങ്ങനെയുണ്ടെന്ന് ഉമ്മാനോട്? കുഴപ്പമില്ലാന്നോ? പിന്നെന്താ പറയാനുള്ളത് അവളെ കുറിച്ച്? പിന്നെന്താ പറയാനുള്ളത്? സൂപ്പറാണ്. അപ്പൊ അങ്ങനെ എനിക്കെന്താ, അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. അതായത് മാറി മാറി വരണം, അവള് കുറെ മാറാൻ ഇനിയുണ്ട്. കാരണം വന്നേക്ക് തന്നെ മാറിയെടുക്കാൻ ഒരു മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, കുറെ ആളുങ്ങനെ എന്താ പറയാ ചേഞ്ച് ആവാനുണ്ട്. പക്ഷെ എന്നാലും അടിപൊളിയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലില്ലേ? ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ടോ? അപ്പൊ അങ്ങനെ പറഞ്ഞു പറയിപ്പിച്ചതാണ് ഉമ്മാനെ. പിന്നെ ദിൽഷാദ് ഖാന്റെ ഇഷ്ടമുള്ള സോങ്, ജിൻസി താക്ക്. റിഫ ചോദിച്ച ചോദ്യട്ട്, അതിന് മുമ്പ് റിയാസ്, ഞാൻ പേര് ചോദിക്കാൻ മറക്കണ്ടേ. പ്ലസ് ടു ചോദിച്ച സാനിയ, അതിന്റെ മുമ്പ് റിഫ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അടുത്തും ചോദിക്കാം. ഇനി ട്രിപ്പ് എവിടെ പോകാനാണ് പ്ലാന് ചെയ്തത്? ലോങ്. നിങ്ങൾ തമ്മിൽ ദേഷ്യമുണ്ടായാൽ ആരാണ് ആദ്യം പിണക്കം മാറ്റലിന്? നസ്ന കെ എൻ ചോദിച്ചിട്ടുണ്ട്. ട്രിപ്പ് ഇനി പോകാൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിക്ക് പോകാൻ നല്ല പ്ലാൻ താല്പര്യമുണ്ട്. അതുപോലെ അതിന് മുമ്പ് ഉപ്പാനത്തേക്ക്, ഉമ്രക്ക് പോകാൻ താല്പര്യമുണ്ട് ഉപ്പാനത്തേക്ക്. ഇനിയിപ്പോൾ ഏതാ ആദ്യം നടക്കാൻ അറിയില്ല കേട്ടോ. ചിലപ്പോൾ കാരണം എന്തെങ്കിലും വേക്കൻസി നമുക്ക് കിട്ടുകയാണ്, ചിലപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇമ്മാനെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും പാടെ സൗദിയേക്ക് പോകാൻ താല്പര്യമുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ. പിന്നെ ആരാണ് തമ്മില് ദേഷ്യം ഉണ്ടായാലും ആരാണ് ആദ്യം ഉണ്ടാന്നുള്ളത്? അത് ഇപ്പോളാട്ടോ, ഞാൻ ചെല്ലൂല. കാരണം എനിക്ക് താല്പര്യമില്ല അങ്ങനെ ചെല്ലാൻ. കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ഇപ്പൊ തെറ്റുക. ജിൻസിക്ക് പിന്നെ ആവശ്യമുള്ള കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെല്ലു. അല്ലെങ്കിൽ അതായത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും എൻ്റെ അടുത്ത് തന്നെ പ്രശ്നം ചെയ്യെങ്കിൽ. പക്ഷെ ഓള് തൊട്ടിനും പിടിച്ചോനൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ തെറ്റും. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ ഓൾ തന്നെ ഇങ്ങോട്ട് വരും ഒരു 10 മിനിറ്റ്. ജിൻസിക്ക് നല്ലൊരു അമ്മായിമാനെ കിട്ടി. ആ ചോദ്യം വായിക്കണ്ട. എൻ്റെ അമ്മായിമാനെ കണ്ടാൽ എടുത്ത് പൊട്ടക്കിണറ്റിലിടാന്ന് തോന്നുന്നു. അത് ഞാൻ പേര് വായിക്കണില്ല, ഇനി അത് കുടുംബ പ്രശ്നമാവില്ലേ. അത് പോട്ടെ. ജിൻസിത്തെയും ദിൽഷാദ്ക്കെയും തമ്മിൽ എത്ര ഏജ് ഡിഫറെൻ്റ് ഉണ്ട്? 6.5. ഓ, 6.5 ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. റെഡി 6.5. അതെ, റെഡി 6.5.
പിന്നെ ജിൻസിത്തയും ജിൽഷാക്ക് ഒരു പാട്ടുണ്ട് ഫാത്തിമ ഹന്ന. ഒരു പാട്ടോടി കൊടുക്കണേ, ഏത് പാട്ടോടാ? കടലിലകം അല്ല, മറ്റേ കാറ്റുവീശും പൂമരം ഇണനൂല് പൊട്ടിയ പമ്പരം നീട്ടിലലയും തോണിയിൽ പിടയുന്നു തോരാമാരിൽ ജന്മത്തിലാദ്യം കിതാബിലെഴുതി എല്ലാം അറിയും ഉടയോനേ. അത്ര മതി. ഓക്കെ, അപ്പോ അങ്ങനെ ജിൻസിയുടെ എഡ്യൂക്കേഷൻ ഏജ്, ജിൻസിയുടെ ഏജ് 19. ഓക്കെ, ജിൻസിയുടെ എഡ്യൂക്കേഷൻ നേരത്തെ പറഞ്ഞല്ലോ. ബേബി പ്ലാനിങ്, ഉറങ്ങണുണ്ടോ? ഇപ്പൊ കഴിയും ആണോ? ഓഫാക്കണോ? അപ്പോൾ ബേബി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിച്ചവൻ്റെ അടുത്തുള്ളതല്ലേ, ഇൻഷാല്ല. അത് എപ്പോഴാണെന്നുണ്ടെങ്കിലും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നതാണ് ഗൈസ്. നിങ്ങൾ തമ്മിൽ ഏജ് ഡിഫറെൻ്റ് ആരെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഉമ്മാക്ക് കേൾവിക്കുറവിന് ചെവിയിൽ വെക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, എന്താ വെക്കാത്തത്? എൻ്റെ ബ്രദറിന് വെച്ചിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഉമ്മാനെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒരുവട്ടമല്ല കുറേ വട്ടം മുമ്പ് പോയിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇപ്പം അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, ഞാനും കുഞ്ഞോളും എല്ലാവരും പാടെ. ഉമ്മാനെ കൂട്ടിയിട്ട് അല്ലേ. ഉമ്മാക്ക് എന്താണ് മെഷീൻ വെച്ചേരാത്തതെന്ന്? ഞങ്ങൾ അന്ന് പോയി, അന്ന് പോയില്ലേ പി കെ ദാസ് പോയില്ലേ നമ്മള്. എന്തായാലും അങ്ങനെയല്ല, ഒന്ന് നമുക്ക് പോയോ വെക്കണം. കോഴിക്കോട് ഏതൊരു ഡോക്ടർ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും നമുക്കൊന്ന് പോയോ വെക്കണം. ഇമ്മ അങ്ങനെ പറയുമെങ്കിലും ചിലപ്പോ പൈസ ചെലവാകുന്നൊക്കെ അമ്മ അങ്ങനെ പറയണതേ. എന്നാലും നമുക്കൊന്ന് പോയോ വെക്കണം, ഇൻഷാല്ല. പിന്നെ ജിൻസിനെ പഠിക്കാൻ വിടുന്നുണ്ടോ എന്ന്, ജിൻസിനെ പഠിക്കാൻ വിടുന്നുണ്ടോ എന്ന്? താല്പര്യണ്ടോ പഠിച്ചാണോ? ഫർസാന, എനിക്ക് നിങ്ങളുടെ സോങ് ഒരുപാട് ഇഷ്ടമാണ്. എന്താണ് ഇഷ്ടം, ഏറ്റവും ഇഷ്ടം എന്ന സോങ് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വല്ലപ്പോഴും കറക്റ്റ് പ്ലേസ് ആനക്കൂട് എന്ന് പറയും അവിടെ. പിന്നെ ചോദ്യങ്ങൾ ദിൽഷാദിനും ദിൽഷിൻ്റെയും കല്യാണം കഴിഞ്ഞുള്ള ലൈഫ് എങ്ങനെ പോണു? അടിപൊളി. പിന്നെ ഉമ്മാനോട് അന്വേഷണം പറയണം കേട്ടോ മുഫീദ. ഉമ്മാനോട് അന്വേഷണം പറഞ്ഞോക്കണം കേട്ടോ മുഫീദ. ദിൽഷിൻ്റെ ന്യൂ ആൽബം ഉണ്ടോ? ഇൻഷാല്ല ഉണ്ട്. ജിൻസിക്കും പാൻറ്റും ടോപ്പിനൊക്കെ ചുരിദാറും പർദ്ദയും ഭംഗി, അതാണ് നല്ലത് കേട്ടോ. ഇതൊക്കെ കുറേ ചോദ്യങ്ങൾ വന്ന കേട്ടോ. വയനാട് ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്, അതൊക്കെ സെറ്റാണ്. പിന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വ്ളോഗ്. ജിൻസി പാവം കുട്ടിയാണ്, കല്യാണം, ഇതൊക്കെ ചോദ്യങ്ങളല്ല കേട്ടോ. എഴുതിയെടുക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ദിൽഷാദ് ഖാൻ്റെ ഫസ്റ്റ് സോങ് കേട്ടപ്പോൾ വിചാരിച്ചിരുന്നോ ഇന്ന് ഇവിടെ അവരുടെ ബീവി ആയി നിൽക്കാൻ പറ്റുമെന്ന്? ജിൻസിത്ത അത് വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ. എന്തായാലും എന്തായാലും വന്നതിലെന്താണ് അഭിപ്രായം? ഒരിക്കലും പ്രതീക്ഷിക്കാതെ വരുത്ത. അടിപൊളി. ഇങ്ങനെ ഒരു ഉമ്മാനെ ഭർത്താവിന് കിട്ടിയതിൽ ജിൻസിത്താക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ജിൻസി ഇപ്പോൾ പഠിക്കുന്നുണ്ടോ? നൗഫ്, ഇതൊക്കെ പിന്നെ എൻ്റെ കമൻറ്റ് വായിക്കണം. എൻ്റെ സ്ഥലം കൊല്ലം ചരമംഗലം, നിങ്ങളുടെ രണ്ടുപേരുടെയും വയസ്സ്, അതൊക്കെ വന്നതാട്ടോ, ഞാൻ പറഞ്ഞതാണേ സീന. ഓക്കെ. പിന്നെ അലീഫ, ദിൽഷാദക്ക് ജിൻസ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്തമായ കാര്യം തിരിച്ച് ദിൽഷാദക്കാക്കും. ഓളിയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് പ്രഷർ അവൾക്ക് പെട്ടെന്ന് കാവും, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം പെട്ടെന്ന് വരും. അപ്പോൾ അതാ പറഞ്ഞാൽ ചിലപ്പോൾ അവൾ പെട്ടെന്ന് അവൾ തെറ്റും. അപ്പോൾ ഓൾ ഓളന്നെ ഇങ്ങോട്ട് വരും, തെറ്റി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരും. അല്ലെങ്കിൽ ഞാൻ പോവില്ല. ഉപ്പ എത്ര കാലമായി പ്രവാസമായിട്ട്? ഇപ്പം 10-25 വർഷമൊക്കെ ആയിട്ടോ. ഡയൻ മൈ ലൈഫ്, പിന്നെ അത് റഷീദാ വെച്ചിരിക്കണത്. പിന്നെ ഡയൻ മൈ ലൈഫ് ചെയ്യുമോ? ഇൻഷാല്ല ചെയ്യാൻ മടിയായിട്ടാ, ചെയ്യണം ഇൻഷാല്ല. ഞാൻ ജിഷാന്റെ വ്ളോഗ് കാണാറില്ല, ജിൻസി വന്നപ്പോ ഭയങ്കര ഇഷ്ടമായി. ചോറ് വേവേറുന്നു അവിടെ പോയോ? ഞാൻ പോണോ? രണ്ടാളും പോയോ? ജിൻസി എത്ര വരെ പഠിച്ചു? പ്ലസ് റിപ്ലി. എന്താണ് രണ്ടാളുടെ ഫ്യൂച്ചർ പ്ലാൻസ്? രണ്ടാളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന്? ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കണം. ഫ്യൂച്ചർ പ്ലാൻസ് ഇവൾക്ക്
വെച്ചാൽ ഇവിടെ കുട്ടികളെ നോക്കാൻ അത്ര ഇഷ്ടം അല്ലേ. അപ്പൊ അതങ്ങനെ. ജിൻസിക്ക് ദിൽഷാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ജിൻസിക്ക് ദിൽഷാദിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം? എല്ലാരും നല്ലോണം നോക്കൂ. അതാണ് ഓക്കെ. അപ്പോ എല്ലാരും നോക്കണ അത്ര ആൾക്ക് ഭയങ്കര ഇഷ്ടമായത്. മാഷാള്ള. കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാൾക്കും വന്ന മാറ്റമുള്ള ജിൻസിയും ജിൽഷാനും തമ്മിൽ ഏജ് ഡിഫറെന്റ്. ജിൻസ് അസ്സലാം വലിക്കും, എന്താ നിങ്ങളുടെ വിശേഷം? ജോലി സ്ഥലത്ത് ഏത് സ്ഥലത്താണ്? അത് ഗുൽഫിലെ അങ്ങനെ എന്തോ സ്ഥലത്താണ്. കമന്റ് വന്നിട്ട് ആ ശരി, അവിടെ എവിടെ സ്ഥലത്താണ് കേട്ടോ. ജിദ്ദേരെ അടുത്താണെന്ന് അറിയുള്ളൂ അല്ല, കറക്റ്റ് സ്ഥലം. ജിൻസി എങ്ങനെയുള്ള ഡ്രസ്സ് ഇടുന്നതാണ് ജിൽഷാദിന് ഇഷ്ടം? ചുരിദാർ, ഷോർട്സ്, അബായ. അബായ ഇടുന്നതൊക്കെ നല്ല ഇഷ്ടമാണ്, ചുരിദാർ ഇടുന്നതും ഇഷ്ടമാണ്. ഷോർട്സ് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്ക് നല്ല വല്ലാതെ ഇങ്ങനെ ടൈറ്റായിട്ടുള്ളത് ഇടാൻ പാടില്ല എന്നുള്ളത് ഓൾക്ക് ഇഷ്ടമൊന്നുമില്ല, അത്രേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുത്ത പാട്ടിൽ ജിൻസി ജിൽഷാദ് ഉണ്ടോ അതൊന്നും ഇപ്പം തീരുമാനിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ കാരണം ഞാൻ തന്നെ ഓൾറെഡി അഭിനയിക്കണില്ലല്ലോ, പാട്ട് പാടുന്നല്ലേ ഉള്ളൂ. അപ്പം അതൊന്നും തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ വിചാരിച്ചിട്ട് കെട്ടിയതും അല്ല കേട്ടോ. പാട്ടിൽ അഭിനയിപ്പിക്കണം വിചാരിച്ചിട്ട് കെട്ടിയതും അല്ല, എനിക്ക് അങ്ങനെ ഒന്നും താല്പര്യമില്ല. അങ്ങനെയാണ് ഞാൻ വല്ല അഭിനയിക്കണ പെൺകുട്ടിയും പോയി കെട്ടിയാണ് അല്ലേ. സത്യം. ജിൻസി വെച്ച് നമ്മൾ ഹംസ കൊള്ളാമെന്ന് ജിൽഷാദ് തോന്നിയ എപ്പോൾ? എന്ത് ജിൻസി വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ജിൽഷാദിന് തോന്നിയത് എപ്പോൾ എന്ന്? അതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, പ്രോഗ്രാമിന് അങ്ങനെ കണ്ടിട്ട്, അല്ല പ്രോഗ്രാമിൻ്റെ അല്ല മറ്റേതിൻ്റെ പ്രോഗ്രാം, എന്താ പറയുക, ബർത്ത്ഡേ പാട്ടിൻ്റെ പ്രോഗ്രാം, ബർത്ത്ഡേ പാട്ട് അതാണ് പ്രോഗ്രാം ഉദ്ദേശിച്ചത്. ആ ബർത്ത്ഡേ സോങ്ങിൻ്റെ അങ്ങനെ അങ്ങനെ കണ്ടിട്ടൊക്കെ അങ്ങനെ സെറ്റായതാണ്. അപ്പം അത് തോന്നിയിട്ട് ആർക്കായാലും തോന്നുമല്ലോ. നിങ്ങളുടെ സ്റ്റുഡിയോ എവിടെ? സ്റ്റുഡിയോ അല്ല എപ്പോഴാണ്. ജിൻസിയുടെ ഏജ്, ലിപ്സ്റ്റിക്ക് ഷെയ്ഡ്, അത് പറഞ്ഞാൽ എന്താ? ഷെയ്ഡ് പറഞ്ഞാല് ഏത് ഷെയ്ഡാന്ന് ഇങ്ങനെ പറയാം. 18, 19 അതാണ്. അപ്പൊ എത്രയുണ്ട്? 18 ആവുന്നുണ്ട്. 25. എല്ലാം പോവും ലിപ്സ്റ്റിക്. ഞാൻ നിങ്ങളുടെ എപ്പോഴും കാണലുണ്ട് അടിയൊരു ഫാമിലി. കുറച്ച് സമയം കൊണ്ട് തന്നെ ജിൻസി നന്നായി നിങ്ങളെ ഫാമിലിയിൽ മിങ്കിളായി. എത്രയൊക്കെ ഫ്രീഡം ഉണ്ടായാലും പുതിയൊരു കുടുംബത്തിൽ എത്തുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിനോ? ഇല്ല, അവൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. അതായത് സ്റ്റാർട്ടിങ്ങിലൊരു ഒരു പ്രശ്നം അല്ലെ, അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ചോറെന്തായി, വെള്ളമായോ, പായസമായോ? ജിൻസിന് പഠിക്കാൻ പോണില്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ. ജിൻസിന്റെ വീട്ടിൽ എത്ര മക്കളുണ്ട്? വീഡിയോയിൽ ജിൻസിനെ അവരുടെയും അവനെയും കാണുന്നുള്ളു, വേറെ മക്കളുണ്ടോ? മൂന്നാള്. അനിയന്. അങ്ങനെ. അസ്സലാമു അലൈക്കും. ചോദിക്കുന്നത് മോശമാണോ എന്നറിയില്ല, എന്നെ ഫാമിലി ആയതുകൊണ്ട് ചോദിക്കുകയാണ്. അല്ല, എന്താ മോശം? ഉമ്മാക്ക് സംസാരത്തിനോ കേൾവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതൊക്കെ കേട്ടല്ലോ, എല്ലാം കേൾക്കുന്നുണ്ടോ? ഇടക്ക് ഉമ്മാക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അതാണ് ഓക്കെ. അപ്പോ അതങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാലേ നമുക്ക് ഇൻഷാല്ല ഡോക്ടറെ കാണിക്കണം. അപ്പൊ അതങ്ങനെ ഇൻഷാല്ല. ജിൻസി ഇപ്പോൾ പഠിക്കുന്നുണ്ടോ? ഇനി ഗേൾ എന്നിട്ടൊരു ലവർ ഉണ്ടായിരുന്നോ മാരേജിന് മുന്നേ രണ്ടാൾക്കും? ഹസ്ബൻഡ് കുറച്ച് എന്താണ് അഭിപ്രായം? ലവർ ഉണ്ടായിരുന്നോ? നമുക്ക് എത്ര ഉണ്ടായിരുന്നു? ഒന്ന്. എനിക്ക് പിന്നെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയല്ല, കുറേ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പഠിക്കണ കാലത്തേക്ക്. നമ്മൾ സിൻസിയറായിട്ടൊക്കെ പഠിക്കണ കാലത്ത് പ്രണയം ഉണ്ടായിരുന്നു പറയാൻ കാരണം ഞാൻ അങ്ങോട്ട് മാത്രം കേട്ടോ, ഇന്നൊന്നും ആർക്കും ഇങ്ങോട്ട് ഇഷ്ടം ഉണ്ടാവില്ല. നമ്മൾ പാവം കറുത്തിട്ട് പാൻറ്റൊക്കെ കീറിയൊക്കെ ഇട്ടിട്ട് പോയിന്ന് പണ്ടേ. പണ്ടേ പറഞ്ഞാൽ അങ്ങനെ. അപ്പം പിന്നെ നമ്മളാർക്കും ഇഷ്ടം ഉണ്ടാവില്ല. സിൻസിയറായിട്ട് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പറ്റിയൊന്നും പറയണ്ട, ചിലപ്പോൾ സങ്കടം വരും. എനിക്ക് നിങ്ങളുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണം കഴിഞ്ഞുള്ള മറക്കാൻ പറ്റാത്ത മെമ്മറി എന്താണ് പറയും? കല്യാണം കഴിഞ്ഞുള്ള മറക്കാൻ പറ്റാത്ത മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഫ്ലൈറ്റിൽ കയറിയാത്ത കല്യാണം ഭയങ്കര മെമ്മറി ആട്ടോ. കല്യാണം മാഷാല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് മറക്കാൻ പറ്റാത്ത എന്താണ്? മറക്കാൻ പറ്റാത്തത് എന്താ ഉള്ളത്? അപ്പൊ കല്യാണം തന്നെ അല്ലേ? ആ, ഒരു കാലത്തെ മറക്കാൻ പറ്റൂല. നല്ല കല്യാണം ആയിരുന്നില്ലേ?
ജിൻസി ഇപ്പൊ നല്ല കുട്ടിയെ ഒരു വീഡിയോയിൽ ഉമ്മാനോട് പെരുമാറുന്ന പോലെ തോന്നിയിരുന്നു, എന്ത് പെരുമാറാത്ത പോലെ തോന്നിയിരുന്നു, അതൊക്കറിയില്ല. ദിൽഷാദിന് പാട്ടുപാടല്ല. ജിൻസി ഇപ്പൊ നല്ല കുട്ടിയായി, ഒരു ഒരു വീഡിയോയിൽ ഉമ്മാനോട് പെരുമാറാത്ത പോലെ തോന്നിയിരുന്നു. അതിപ്പോ എന്താ വെച്ചാണെങ്കിൽ ഉമ്മാനോട് ഞാൻ നല്ലോണം നിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളെ തോന്നല് മാത്രം, ഞാൻ എങ്ങനെയാണ് ഉമ്മ എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഉണ്ടാക്കിയ അറിയൂ. എനിക്ക് ഇന്നോ എന്നോ എന്റെ ഉമ്മാനെ പോലെ തന്നെയാണ് ഉമ്മയും. പിന്നെ ജിൽഷാദിന് പാട്ട് പാടലല്ലാതെ വേറെ ജോബ് ഉണ്ടോ? എനിക്ക് പാട്ട് പാടല്ലാതെ ഒരു റെക്കോർഡിങ് സ്റ്റുഡിയോ ഉണ്ട്, നമ്മളെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള റെക്കോർഡിങ് സ്റ്റുഡിയോ വല്ലപ്പോഴും ഉണ്ട്. അതിന് എനിക്ക് സ്റ്റാഫുകൾ രണ്ട് മൂന്ന് ആൾക്കാർ സ്റ്റാഫുകളുണ്ട്. അതുപോലെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 100,000+ കുട്ടികൾ പഠിക്കുന്ന സ്വീസ് എജുടെക് എന്ന് പറയുന്ന നമ്മുടെ, ഞാൻ പറയില്ല, ഹാരിസ്കാണ് എൻ്റെ ചെയർമാൻ, കമ്പനിയിലെ സോഷ്യൽ ആക്ടിവിറ്റി ഡയറക്ടറാണ്, സാലറി ബേസ്ഡ് ആണ്. അപ്പോൾ സോ ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അതിന് മാസത്തിൽ എനിക്ക് ബാംഗ്ലൂർ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മിനിറ്റുകൾ 10:21 മിനിറ്റ് ആയിക്കണം, നമുക്ക് എന്തായാലും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നിർത്താം. കാരണം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ജിൻസിയെ പഠിക്കാൻ പോകാൻ വിടുന്നുണ്ട്, അത് പറഞ്ഞു കേട്ടോ ഓലക്ക. രണ്ടുപേർക്ക് മുമ്പ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ പറഞ്ഞില്ലേ. ജിൻസി വീട്ടിൽ ആരൊക്കെ, ജിൻസി എന്താ പഠിക്കുന്നത്, നിങ്ങൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അണക്ക് ഇന്നയാണോ കന്നെയാണോ കൂടുതൽ ഇഷ്ടം? അത് രണ്ടാക്കും ഒരേ മാതിരി, എല്ലാവർക്കും അടിപൊളിയാണ്. അതെ. പിന്നെ ജിൻസി ഏതുവരെ പഠിച്ച് ജോബ് വായിക്കണോ? ജിൽഷാദിക്കാർക്ക് ജിൻസി കുക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമായ ഫുഡ് അതും കേട്ടോ, ഇതൊക്കെ എങ്ങനെ കേക്കുന്നേ? ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? നിക്ക് ഇന്നലെ പിന്നെ മന്തിച്ചോറും പിന്നെ സോസ് പറഞ്ഞിട്ട് ചിക്കൻ കൊണ്ടാട്ടം അടിപൊളിയായിരുന്നു അല്ലേ, നല്ല രസമുണ്ടായിരുന്നു സത്യം. ചിക്കൻ കൊണ്ടാട്ടം ഇതാരുണ്ടാക്കി ചിക്കൻ കൊണ്ടാട്ടം അടിപൊളിയായി. പിന്നെ ജിൽഷാദിക്കാൻ കുറെ പേര് പറയാൻ വിട്ടിട്ടുണ്ട്, കാരണം കുറെ സമയം വഴുകിയില്ല, എനിക്ക് പ്രോഗ്രാമിന് വേണ്ടതാ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങളിൽ ഉണ്ടായ മാറ്റം അതൊക്കെ പറഞ്ഞല്ലോ. ജിൻസാദിക്ക് ഏതുവരെ പഠിച്ചു? ജിൻസിക്ക് ഇത്രയാണ്. ആ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് സൗണ്ട് എഞ്ചിനീയർ പഠിച്ചു, തൃശ്ശൂർ പോയിട്ട് ഡിഗ്രി ഫുള്ളാക്കിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന് അങ്ങനെയൊക്കെ പറയുന്നത് അടിയിട്ടിട്ടില്ല, അങ്ങനെ സൗണ്ട് എഞ്ചിനീയർ പഠിച്ച് അങ്ങനെയൊക്കെ. പിന്നെ എല്ലാം പഠിച്ചിരിക്കണു, വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിരിക്കണു, ഓഡിയോ എഡിറ്റിംഗ് പഠിച്ചിരിക്കണു, പിന്നെ മറ്റേ ഫോട്ടോഷോപ്പ് പഠിച്ചിരിക്കണു. പഠിക്കാത്തൊന്നുമില്ല, അതായത് മീഡിയപരമായിട്ട് പഠിക്കാത്തൊന്നുമില്ല. അപ്പം അങ്ങനെ ജിൻസാദിക്കിൻ്റെ ദേഷ്യം കാരണം നിങ്ങളുടെ സ്റ്റുഡിയോയിൽ എവിടെയാണ് മോൻ പാട്ട് പഠിക്കാനായിരുന്നു? ആർക്കെങ്കിലും പാട്ട് പാടാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ തുച്ഛമായ പൈസ ഉള്ളു നമ്മുടെ സ്റ്റുഡിയോയിൽ. കാരണം ഒക്കെ ഇല്ലാത്തവർ, എനിക്കറിയാം ഇല്ലാത്തവർ പാട്ട് പാടുമ്പോൾ ഈ പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലവരൊക്കെ ആഗ്രഹങ്ങൾ നമ്മൾ ഇല്ലാതാക്കുന്നത്. അപ്പോൾ ചെറിയ പൈസ ഉണ്ടുള്ളൂ നമ്മളെ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കിട്ടണമെങ്കിൽ ജിൽഷാദ് വല്ലപ്പോഴും പ്രോഗ്രാം ബുക്കിംഗ് നമ്പർ എന്നൊക്കെ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പറൊക്കെ കിട്ടും. അപ്പം അതിൽ വിളിച്ചിട്ട് വന്നാൽ മതി. പാടാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഒഴിവാക്കണ്ട, നമ്മുടെ സ്റ്റുഡിയോക്ക് വന്നതുകൊണ്ട്. ഓക്കെ, വിളിച്ചിട്ട് വരണം കേട്ടോ, അല്ലാതെ വരല്ലേ. പിന്നെ ഇപ്പം എന്താ, ജിൻസിത്താ ഗിൽഷാദ് തമ്മിൽ ഏജ് ഡിഫറെൻ്റ് പറഞ്ഞു. കോഴിക്കോട് മനോജ് ക്ലിനിക്ക് അതിൽ ഉമ്മാനെ കാണിക്കാൻ, കോഴിക്കോടേ ഒരു മനോജ് പറഞ്ഞ ഡോക്ടർ ഉണ്ട് ഇത്ര, അതിൽ ഉമ്മാനെ കാണിക്കാൻ, ഉമ്മാനെ കാണിക്കാൻ പോയോക്കാം നമുക്ക്. കാർ വാങ്ങി എവിടെ നിന്ന്? കാറിന്റെ ഷോപ്പ് നിന്ന് കേട്ടോ അത് പഠിച്ച്. എന്താ പറയാ, കാറ് കൊറേ സ്ഥലത്തില്ല. കാറ് എവിടുന്നാ വാങ്ങിയത്? കാറേ എവിടുന്നാ വാങ്ങിയെന്ന്? പെരുന്നമണ്ണന്നല്ല, പെരുന്നമണ്ണന്നും പോണം, കൊറച്ച് പോണം.
പിന്നെ അതന്നെ പറയണത് കാറ് പൈസ ഉണ്ടെങ്കിൽ കാറ് കിട്ടുമല്ലോ. ഉമ്മക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടോ? ഉമ്മക്ക് ഒരു കുഴപ്പമില്ല. പിന്നെ ഇതൊക്കെ ഉണ്ട്. ഉമ്മക്കിപ്പൊ എന്താ ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടോ? കൊളസ്ട്രോളും കൂടുതല്. ഉമ്മാന്റെ ഫാനാണ്, ഉമ്മാന്റെ ഫാനാണ്, ഉമ്മാനെ എല്ലാവർക്കും ഇഷ്ടമാണ്. കൊളസ്ട്രോൾ 270 ആ എഴുതണോ? എഴുതിയക്കണോ? രണ്ടുപേരുടെ ഹൈറ്റ് ഡിഫറെന്റ് എത്രയാണ്? ഞമ്മള് കുറച്ചുള്ളു, ചെറിയ മാറ്റുള്ളൂ തോന്നുന്നു. പിന്നെ വയനാട് റിസോർട്ട് ലൊക്കേഷൻ ഞാൻ പറയുമ്പോ, നിങ്ങൾ വയനാട് നിന്ന റിസോർട്ട്, നമ്മൾ അന്ന് റിസോർട്ട് ഏതായിരുന്നു? സരോഗിനിയോ അങ്ങനെ എന്തോ ഒരു റിസോർട്ട്. ഞങ്ങൾ അറിയണമെന്നല്ല, നിങ്ങൾക്ക് അങ്ങനെ പ്രൊമോഷൻ ഉണ്ടായി കൊടുക്കണ്ടാക്ക, കറക്റ്റ് പൈസ നമ്മളൊക്കെ മേടിച്ചിരിക്കണം. ഓക്കെ, ജിൻസിയുടെ 10th അതൊക്കെ പറഞ്ഞു. പാവങ്ങളെ ഹെൽപ്പ് ചെയ്യൂലേ? ഞാൻ തന്നെ ഒരു പാവമാണ്, ഇരിക്കാനുണ്ട് ഇലക്ഷങ്ങൾ ഇഷ്ടം പോലെ കടം, ഇന്നെന്ത് ഹെൽപ്പ് ചെയ്യും? ഓക്കെ, ആ ചോദിച്ച ചോദ്യം ആളിട്ടോ. ഓക്കെ, പിന്നെ ഇപ്പം എന്താ ഏറ്റവും സങ്കടപ്പെടുന്ന ജിൽഷാദ്? 2023 സെപ്റ്റംബറിൽ ഏറ്റവും സങ്കടപ്പെട്ട കാര്യം എന്തായിരിക്കും? എനിക്കറിയില്ല കേട്ടോ എന്താന്നുള്ളത്. അത് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതന്നെ, എനിക്കറിയില്ല എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഉമ്മാക്കൊരു മുത്തം കൊടുക്കും ജിൻസി, വേഗമേ ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കാനും ജിൻസി. റെഡി, വേഗം വേഗം, സമയല്ല. ഓക്കെ, അപ്പൊ അതൊക്കെ ഭാഗ്യത്തിന് എന്നോട് കൊടുക്കാൻ പറ്റില്ല ജിൻസി. രണ്ടുപേരുടെയും ഇത് പറയും ജിൻസി പഠി. ഉമ്മാക്ക് ശരിക്കും എന്താണ് കേൾവ്? ഒക്കെ പറഞ്ഞടാ. പിന്നെ ഇപ്പൊ എന്താണ് മക്കളെ, ജിൻസിയുടെ പോസിറ്റീവ് പറഞ്ഞു. പിന്നെ 26 മിനിറ്റ് ആയിക്കോട്ടെ മക്കളെ, 30 മിനിറ്റ് ആയി നിർത്തിട്ടോ, ബാക്കി ചോദ്യങ്ങളൊക്കെ പിന്നെ പറയണ്ട കേട്ടോ. ഉമ്മാക്ക് ഉമ്മാക്ക് മരുമോളെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞില്ലേ? അഭിപ്രായം ഒരഭിപ്രായമല്ലോ അവളെ കുറിച്ചിട്ട്, അങ്ങനെയല്ലേ ഉമ്മ ഉദ്ദേശിച്ചത്? നല്ലതെന്ന് കേട്ടോ. ജിൻസിന്റെ ഗോൾഡ് എത്രയാണ്? ജിൻസിന്റെ ഗോൾഡ് എത്രയാണ് ഉമ്മ നോക്കിക്കണോ? ജിൻസിക്ക് എത്ര പവനാ കിട്ടിയെന്ന് ഉമ്മ നോക്കിക്കണോ? ഞങ്ങൾ ഇന്നേവരെ പണ്ടും ചോദിച്ചിട്ടില്ല, പൈസ അതെ ഒന്നും ഞങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടില്ല. ഞാന് ഓളപ്പം ആളാണല്ലോ, ഞാനും കൂടി ഇന്നേവരെ ഓളെ ഗോൾഡ് എത്രയെന്നുള്ള ഞാൻ നോക്കിയിട്ടില്ല. ഓളിങ്ങനെ എടുക്കുമ്പോ മാല വള അത് ഇങ്ങനെ കാണാന്നല്ലാണ്ട് ഞാൻ എത്ര ഇതുവരെ ചോദിച്ചിട്ടില്ല. കുഞ്ഞോളൊക്കെ ഇട്ടിച്ച് ഞമ്മക്കറിയില്ലേ അതിന്റെ? അതേപോലെ അല്ലേ അപ്പൊ ഇപ്പൊ എത്ര നോട്ട് കൊടുത്താലും സ്വരഭാവം സ്വർണം കിട്ടണെങ്കിൽ എത്ര നോട്ട് കൊടുക്കണം, അന്നത്തെ കാലല്ലേ അപ്പോ. അതാണ് അപ്പൊ, അതങ്ങനെയാണ് ഗോൾഡ് എന്ന് നമുക്കൊരു, എനിക്ക് തീരെ താല്പര്യമല്ല ഗോൾഡിനോടൊന്നും. പിന്നെ ജിൻസിനെ കുറിച്ചുള്ള ജിൽഷാദിക്ക ജിൻസിയെ കുറിച്ചുള്ള 5 ക്വാളിറ്റി 5 ബാഡും തിരിച്ചും. ഓ കുറച്ചാണ് അതൊക്കെ, എന്താ പറയാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം ഇവിടെ കുറിച്ചുള്ള 5 ക്വാളിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫുഡ് ഉണ്ടാക്കി തരും, പിന്നെ രാവിലെ ചായ കൊടുന്നരും, അത് ഹോർലിക്സോ കൊടുന്നരും, അത് വലിയ കിട്ടല. പിന്നെ ഇപ്പൊ എന്താണ്, പിന്നെ എവിടേക്കെങ്കിലും പോവാണെന്നുണ്ടെങ്കിലൊക്കെ ഷർട്ടൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിരുന്നു, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ആ വേഗം മാറ്റി ഇറങ്ങും, ഒരുപാട് മേക്കപ്പും കാര്യങ്ങളും ഇല്ല. അപ്പൊ ഓള് പെട്ടെന്ന് മാറ്റും, അതായത് കൊറേ മേക്കപ്പ് ഒന്നും ഇല്ല, അപ്പൊ അത് ഭയങ്കര സംഭവമാണ്. അത് ലിപ്സ്റ്റിക് ഇടും, അത് മേക്കപ്പ് നല്ലല്ലോ പറയാന്. ഞാൻ പറയണേ കണ്ണെഴുതും, അതുപോലെ ലിപ്സ്റ്റിക്കും. മേക്കപ്പോളും ഇടൂല എന്ന് പറയാ, കണ്ണെഴുതും ലിപ്സ്റ്റിക്കും. ആ ലിപ്സ്റ്റിക്കും അതൊന്നും കുഴപ്പമില്ല. അപ്പൊ അത് മാത്രമേ ഉള്ളൂ. ഉമ്മാന്റെ വീട് എവിടെന്ന് വെച്ചിട്ടുണ്ട്? പിന്നെ ഒരു കമന്റിൽ നിനക്ക് നിനക്ക് നാണമില്ലേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് നാണമുള്ളത് കൊണ്ടാണല്ലോ മക്കളെ ഞാൻ ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ നിക്കണത്. ഇപ്പൊ ചോദിച്ച അല്ല, ചോദ്യം ചോദിച്ചവർക്കുള്ള മറുപടി. എനിക്കിഷ്ടല്ലോ, എനിക്ക് ചോദിപ്പിക്കലില്ല, ലേറ്റ് ആയിട്ടില്ല.
നിനക്ക് നാണമില്ലേന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല മോനെ, അല്ല സോറി ഡ്രസ് ഇടാതിരുന്നിട്ടില്ല മോനെ. അപ്പൊ ചോദിച്ചവനിക്ക് നാണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് രണ്ട് റിപ്ലൈ നമ്മളെ ആൾക്കാർ കൊടുത്തിരിക്കണം കേട്ടോ. ബിൻഡ് റൈറ്റ് ഏതോ ഫേക്ക് ഐഡി ആണ്, നമുക്ക് പ്രശ്നമില്ല. അപ്പോ ഞാന് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഞാന് യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഇന്റർവ്യൂവിൽ ഒരു 10-14 വർഷമായിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നത് നിങ്ങളൊക്കെ കാണുന്ന ഈ വ്ളോഗേഴ്സ് ഇല്ലേ, അവരൊക്കെ മുമ്പേ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഈ ചാനലൊന്നും ഇല്ല എന്നുള്ളൂ. ഇപ്പോൾ നിലവിലുള്ള എല്ലാ യൂട്യൂബേഴ്സിൻ്റെ കാര്യം മുമ്പ് യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം നിലവിലിട്ടോ. അന്ന് പിന്നെ ഈ പാട്ടുകാരുടെ കാര്യമല്ല കേട്ടോ, ഈ വ്ളോഗേഴ്സിൻ്റെ കാര്യം പറയണം. എൻ്റെ ഓർമ്മയിൽ അന്ന് എനിക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ മുഹമ്മദ് ജിൽഷാദി പറഞ്ഞൊരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനൽ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് ഇപ്പം നിലവിലില്ല. പക്ഷെ അതിൻ്റെ ഐഡി ഇപ്പോഴും ഉണ്ട്. അതായത് അന്നൊക്കെ പാട്ടൊക്കെ ഇടാൻ വേണ്ടിയിട്ടിരുന്ന ചാനല്, വ്ളോഗൊക്കെ പടുത്ത് വന്നതല്ലേ. അപ്പോൾ പറയാം നമുക്ക് പിന്നെ ബാഡ് കമൻറ്റൊക്കെ വരലോടുത്തി, അന്ന് മുതലേ വരലോടുത്തിയതാണ് ബാഡും നല്ല കാര്യങ്ങളൊക്കെ. അതൊന്നും ഇപ്പോൾ എനിക്ക് വക പോവില്ല. മാഷാല്ല, നമ്മൾ നമ്മളെ രീതിയിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. ഞാൻ ഇന്നേ വരെ ജിൽഷാദിൽ ഇപ്പോൾ എന്നാ പറയുക, അല്ലെങ്കിൽ ജിൽഷാദിൽ ആരെങ്കിലും കുറ്റം പറയണെങ്കിൽ ആരും കേൾക്കില്ല. ഇന്നെ പറ്റി പറയാന്നല്ലാണ്ട് ബാക്കിയുള്ളവരെ പറ്റി പറയണം, ഞാൻ പറയാൻ താല്പര്യമില്ല. ഞാൻ ആരെങ്കിലും കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ നാളെ എന്നെക്കുറിച്ച് പറയാൻ വേറെ ആൾക്കാരുണ്ടോ എന്ന് ചിന്തിക്കും ഞാൻ. അതുകൊണ്ട് എനിക്ക് ആരെയും കുറിച്ച് പറയാൻ താല്പര്യമില്ല. അപ്പം എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട് തന്നെ ചിലവർ ചോദിക്കും, ആ മറ്റവനെങ്ങനെയാടാ, ഇവിടെ എങ്ങനെയാണ് മറ്റവനെങ്ങനെയെന്ന് വെച്ച് ഓരോരുത്തരും ഇങ്ങനെ വിളിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്കറിയില്ല കേട്ടോ, ഓരോട് പോയി ചോദിച്ചോളീ, എനിക്കറിയില്ല എന്ന് പറയും. അതായത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നല്ലതും പറയേണ്ട ആവശ്യമില്ല, ചീത്തവും പറയേണ്ട ആവശ്യമില്ല. എന്തിനാ ഇപ്പോൾ അതായത് ചീത്തത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പോലും വിളിക്കണത്, എന്തിനാ നമ്മളൊക്കെ പറയേണ്ട ആവശ്യം? എന്തെങ്കിലും കാര്യങ്ങൾ ഇനി പോലെ ആര് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ എങ്ങനെ വരാം? എനിക്ക് നന്നായിട്ട് അറിയാം പോലെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല എന്ന് പറയും. നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയാതിരിക്കുക, അതാണ് പറഞ്ഞു വരുന്നത്. അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സ് മോശമാണെന്നല്ല കേട്ടോ പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ ആരെ പറ്റിയിട്ടാണെങ്കിലും നല്ലത് പറയാൻ ശ്രമിക്കുക. ചീത്ത കാര്യങ്ങളോട് ചോദിക്കുകയാണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണത് നല്ലത്, ഏറ്റവും ബെറ്റർ. അപ്പോൾ ഗെയ്സ്, ഇപ്പോൾ 30 മിനിറ്റ് ആയതിൽ ഖേദിക്കുന്നു, ഒരുപാട് അയക്കണം. എന്നാൽ തന്നെ ചോദ്യങ്ങൾ ഏകദേശമൊക്കെ പറഞ്ഞ് തീർത്തിങ്ങനെ, പേരൊക്കെ പരമാവധി പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാനാ പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടാൽ മതി പോലെ അല്ലേ. അപ്പോൾ കഴിഞ്ഞില്ലേ, ചോറ് പായസം അയക്കണോ? ചോറ് പായസം അയക്കണോ? ഇല്ല, ഊറ്റിയില്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ പറഞ്ഞ ഉത്തരത്തിലും ചോദ്യങ്ങളിലൊക്കെ എന്തെങ്കിലും പിഴവുകളുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ അപ്പം അങ്ങനെ അല്ലേ. അപ്പോൾ ഇൻഷാല്ലാ ഈ വീഡിയോ എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാൻ, അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റ ബൈ.